ഹായ് നമുക്കിനി എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാമല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ് ഹോമലോഗസ് ഓർഗൻ ഡൈവേർജൻറ്റ് എവല്യൂഷൻ അങ്ങനെയാണെങ്കിൽ ഡാഷ് കൺവേർജൻ്റ് എവല്യൂഷൻ ഹോമലോഗസ് ഓർഗൻസ് എറൈസ് ഡ്യൂ ടു ഡൈവേർജൻറ്റ് എവല്യൂഷൻ അങ്ങനെയാണെങ്കിൽ കൺവേർജൻറ്റ് എവല്യൂഷൻ മൂലം ഉണ്ടായ ഓർഗൻസ് ഏതാണ് അനലോഗസ് ഓർഗൻസ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഹാവിങ് സിമിലർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻ ഫോർ ലിംസ് ഓഫ് വേർട്ടിബ്രേഡ്സ് ഒക്കെയാണ് അവരുടെ എക്സാമ്പിൾ അപ്പോൾ ഹോമലോഗസ് ഓർഗൻ ഉണ്ടാവാൻ കാരണം ഡൈവേർജൻ എവല്യൂഷനാണ് ഡൈവേർജൻ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഡിഫറൻറ്റ് ലിവിങ് ഹാബിറ്റാറ്റ്സിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറൻറ്റ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അക്വയർ ചെയ്യുക ബട്ട് ദാവ് എ കോമൺ ആൻസെസ്റ്റർ ഇനി അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഹാവിംഗ് ഡിഫറെൻ്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഹാവിങ് സിമിലർ ഫങ്ഷൻ അതായത് ഡിഫറെൻ്റ് ഓർഗാനിസംസ് ഒരേ ലിവിങ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഒരേ ലിവിങ് കണ്ടീഷനുള്ള ഡിഫറെൻ്റ് ഓർഗാനിസംസ് ഒരേ രീതിയിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടാക്കുക അതിനെയാണ് കൺവേർജൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒറിജിനൽ സീഡേറ്റിംഗ് ഫീച്ചേഴ്സ് ഇൻ ദ ഗ്യാലപ്പാഗോസ് ഐലൻഡ് ഇവോൾഡ് ഇൻ ടു മെനി അതർ ഫോംസ് വിത്ത് ഓൾട്ടേഡ് ബീക്സ് ഐഡൻറ്റിഫൈ ദ ഇവല്യൂഷണറി ഫിനോമനൻ ആൻഡ് ഡിഫൈൻ ഇറ്റ് അതായത് ഗ്യാലപ്പാഗോസ് ഐലൻഡിലെ ഫിഞ്ചസ് പല രീതിയിലുള്ള ബീക്ക് മോഡിഫിക്കേഷനാണ് കാണിച്ചിരിക്കുന്നത് ഈ എവല്യൂഷണറി ഫിനോമനൻ ഏതാണ് ദ ഫിനോമിനൻ ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ ആൻഡ് ഡിഫൈൻ ഇറ്റ് ഡിഫൈൻ എന്ന് പറയുമ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇസ് എവല്യൂഷൻ ഡ്യൂ ടു അഡാപ്റ്റേഷൻ അതായത് ഓർഗാനിസംസ് ഹാവിംഗ് എ കോമൺ ആൻസെസ്റ്റർ ഇവോൾവ് ഇൻ ടു ഡിഫറെൻ്റ് ലൈൻസ് ബിക്കോസ് ഓഫ് ദ ഡി ഡിഫറെൻ്റ് ലിവിങ് കണ്ടീഷൻസ് സോ ടു അഡാപ്റ്റ് ദർ പെർട്ടിക്കുലർ ലിവിംഗ് കണ്ടീഷൻസ് ദീസ് ഓർഗാനിസംസ് വിൽ ഡെവലപ്പ് ഡിഫറെൻ്റ് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അപ്പോൾ അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ദെൻ തേഡ് ക്വസ്റ്റിൻ ഹാർഡി വിൻവർ പ്രിൻസിപ്പൾ ഹാർഡി വിൻവർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് ഇൻ എ പെർട്ടിക്കുലർ പോപ്പുലേഷൻ ദ ജന ജീൻ ഫ്രീക്വൻസീസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ ജനറേഷൻ ടു ജനറേഷൻ അതാണ് ഹാഡി വിൻവർ പ്രിൻസിപ്പൾ പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിൽ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജീനിൻ്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എത്ര നാ നാള് കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ജനറേഷൻ കഴിഞ്ഞാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും മെൻഷൻ എനി ഫോർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ഹാർഡി വിൻബർഗ് എക്ലിബറിയം ഹാർഡി വിൻബർഗ് എക്യലുബറിയതിനെ എഫെക്റ്റ് ചെയ്യുന്ന ഡീവിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ ജെനറ്റിക് ഡ്രിഫ്റ്റ് ജീൻ മൈഗ്രേഷൻ മ്യൂട്ടേഷൻ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ദെൻ നാച്ചുറൽ സെലക്ഷൻ ഇതാണ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് എഫെക്റ്റ് ഹാർഡി വിൻബർഗ് എക്യലിബറിയം സെലക്ട് എൻ എക്സാമ്പിൾ ഫോർത്ത് ക്വസ്റ്റിൻ സെലക്ട് എൻ എക്സാമ്പിൾ ഫോർ ഹോമലോഗസ് ഓർക്കൻ ഐസ് ഓഫ് ഒക്ടോപ്പേസ് ആൻഡ് മാമൽസ് ഫോർ ലിംസ് ഓഫ് വെയിൽസ് ആൻഡ് ബാറ്റ്സ് ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ് വിംഗ്സ് ഓഫ് ബേഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് അപ്പോൾ ഇതിൽ ഫോർ ലിംസ് ഓഫ് വെയിൽ ആൻഡ് ബാറ്റ് അതാണ് ഹോമലോഗസ് ഓർഗൻ എക്സാമ്പിൾ കാരണം വെയിലിൻ്റെയും ബാറ്റിൻ്റെയും ഫോർ ലിംബ് പെൻഡാഡക്ടേൽ ലിംബാണ് അതായത് സ്ട്രക്ചറും ഒറിജിനുമൊക്കെ സെയിമാണ് പട്ടേ പക്ഷേ ദേ പെർഫോം ഡിഫറെൻ്റ് ഫംഗ്ഷൻസ് ഇൻ കേസ് ഓഫ് വെയിൽസ് ദീസ് ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഫോർ സ്വിമ്മിംഗ് വൈ ഇൻ കേസ് ഓഫ് ബാറ്റ്സ് ദ ആർ മോഡിഫൈഡ് ഫോർ ഫ്ലൈറ്റ് അപ്പോൾ ബി ഈസ് ദ ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് ആൾ അതേഴ്സ് ആർ അനലോഗേഴ്സ് എവല്യൂഷൻ ഓഫ് ഡാർവിൻസ് ഫിഞ്ചേഴ്സ് ഫിഫ്ത് ക്വസ്റ്റിൻ എവല്യൂഷൻ ഓഫ് ഡാർവിൻസ് ഫിഞ്ചേഴ്സ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ വാട്ട് ഡസ് മെൻ ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ അത് നമ്മൾ പറഞ്ഞതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് അതിൻ്റെ എക്സാമ്പിൾസ് ഡാർവിൻസ് ഫിഞ്ചേഴ്സ് പറഞ്ഞതാണ് അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ഓസ്ട്രേലിയൻ മാർസുപേൽസിൻ്റെ റേഡിയേഷൻ ദെൻ ഐഡൻറ്റിഫൈ സിക്സ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ക്വസ്റ്റിൻ ഇക്വേഷൻ റിലേറ്റഡ് വിത്ത് ജെനറ്റിക് ഇക്യലുബറിയം ഗിവൻ ബിലോ ഇത് ഹാർഡി വീൻബർഗ് ഇക്ലിബറിയമാണ് റൈറ്റ് ദ ഫാക്ടേഴ്സ് എഫെക്റ്റിംഗ് ജെനറ്റിക് ഇക്യലുബറിയം അത് നമ്മൾ പറഞ്ഞതാണ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ദെൻ സെവൻത് ക്വസ്റ്റ്യൻ വിച്ച് എം എങ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഹോമലോഗി അപ്പോൾ ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ തോൺസ് ആൻഡ് ടെൻഡ്രൽസ് ഓഫ് ബൊഗൈൻ വില്ല ആൻഡ് കുക്കർബിറ്റ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ഓഫ് ബേർഡ്സ് നോക്കിയാൽ വിംഗ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ദേ പെർഫോം സെയിം ഫംഗ്ഷൻസ് സോ ദേ ആർ അനലോഗസ് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ദ പെർഫോം സെയിം ഫംഗ്ഷൻസ് സോ ദേ ആർ അനലോഗസ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ ദേ പെർഫോം സെയിം ഫംഗ്ഷൻ അതായത് സ്റ്റോറേജ് ആണ് സോ ദർ അനലോഗസ് അപ്പോൾ ഹോമലോഗസ് എന്ന് പറയുന്നത് ആരാണ് തോൺസ് ആൻഡ് ടെൻഡിൾസ് ഓഫ് ബൊഗൈൻ വില്ല ആൻഡ് കുക്കർബിറ്റ ദ പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ബട്ട് ദേ ഹാവ് സിമിലർ സ്ട്രക്ചർ ആൻസർ ആൻസേഴ്സ് സി ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ ഡിഫൈൻ ഹാർഡി വിൻവർ പ്രിൻസിപ്പൾ നമ്മൾ പറയുന്നതാണ് ലിസ്റ്റ് എനി ടു ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഹാർഡി വിൻവർ വിക്കല് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ പല രീതിയിൽ വരും നയൻത് ക്വസ്റ്റ്യൻ ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ ആണ് തന്നിരിക്കുന്നത് നാച്ചുറൽ സെലക്ഷൻ്റെ ഐഡൻറ്റിഫൈ എ ബി സി എ ഹിയർ എന്നൊക്കെ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എ ഡിനോട്ട്സ് ഈ ഗ്രാഫ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ ആൻഡ് ബി ഡയറക്ഷണൽ സെലക്ഷൻ ആൻഡ് സി ഡിസ്രപ്റ്റീവ് സെലക്ഷൻ വാട്ട് ഇസ് റവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ബി ഇപ്പം എന്താണ് ഡയറക്ഷണൽ സെലക്ഷൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്നാണ് ചോദിക്കുന്നത് ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ എ പോപ്പുലേഷൻ ഇഫ് ഡയറക്ഷണൽ സെലക്ഷൻ ഓഫ് കേഴ്സ് ദെൻ ഓർഗാനിസംസ് ഷോയിങ് എനി വൺ ഓഫ് ദ എക്സ്ട്രീം ഓഫ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ വിൽ ബി ഹയർ അതായത് ഒരു ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്ട്രീം കാണിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും കൂടുതൽ എക്സ്ട്രാ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ മെലാനിസം അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ മെലാൻസ് നമ്മൾ പറഞ്ഞതാണ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ലൈറ്റ് വിംഗ്ഡ് മോത്തിൻ്റെ എണ്ണം കൂടി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ഡാർക്ക് വിംഗ്ഡ് മോത്തിൻ്റെ എണ്ണം കൂടി അപ്പോൾ ഈ ഡയറക്ഷൻ സെലക്ഷൻ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് എന്താണ് അതായത് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉള്ളവരെയാണ് നേച്ചർ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത് അല്ല ഇൻഡസ്ട്രിയൽ മെലാനസത്തിന് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ സെലക്ഷൻ കാണിക്കുന്നത് ഓർഗാനിസംസ് വിത്ത് മോർ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ആർ സെലക്റ്റഡ് ഫോർ സർവൈവൽ അതും ഈ ഡയറക്ഷൻ സെലക്ഷൻ കാണിക്കുന്ന ഒരു ഫാക്റ്റാണ് ദെൻ അതായത് നല്ല ക്യാരക്ടേഴ്സ് ഒരു സാഹചര്യത്തിൽ അതിജീവിക്കാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഉള്ളവരെ മാത്രമേ പ്രകൃതി സംരക്ഷിക്കുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് ലൈറ്റ് വിംഗ്ഡ് മോത്തിൻ്റെ എണ്ണം കൂടുതലായിരുന്നു കാരണം അവിടുത്തെ ട്രീയുടെ ബാർക്കൊക്കെ ലൈറ്റ് കളറായിരുന്നു അപ്പോൾ അവിടെ ലൈറ്റ് വിംഗ്ഡ് മോത്തിനാണ് നല്ല അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉള്ളത് അതേസമയം ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ അത് നേരെ തിരിച്ചു വന്നു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ആൻസെസ്റ്റർസ് മോർ ഏപ് ലൈക്ക് മോർ ഏപ് ലൈക്ക് ആയിട്ടുള്ള ആൻസെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്രയോപിത്തിക്കസ് ആണ് ദെൻ ലെവൻത് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ കോളം എ ആൻഡ് കോളം ബി യൂസിങ് അപ്രോപ്രിയേറ്റ് ടൈം ടേംസ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ചോദിക്കുന്നത് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ചാർസ് ഡാർവിൻ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് യൂസ് ആൻഡ് ഡിസീസ് ഓഫ് ഓർഗൻസ് പ്രപ്പോസ് ചെയ്തത് ലാമാർക്ക് ആണ് ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലാമാർക്ക് ദെൻ തിയറി ഓഫ് മ്യൂട്ടേഷൻ ഹ്യൂഗോ ഡീവ്രീസ് ആണ് ദെൻ തിയറി ഓഫ് സ്പോണ്ടെയ്നിയസ് ജനറേഷൻ തിയറി ഓഫ് സ്പോണ്ടെയ്നിയസ് ജനറേഷൻ ബൈ അരിസ്റ്റോട്ടൽ അപ്പോൾ എ ചാൾസ് ഡാർവിൻ ബി ലാമാർക്ക് സി ഡീവ്രീസ് ഡി അരിസ്റ്റോട്ടൽ ദെൻ ട്വൽത്ത് ക്വസ്റ്റിൻ എഗൻ ഹാർഡി വെൻവർ പ്രിൻസിപ്പിൾ ആണ് എൻ്റെ ഏതാണ് പ്രിൻസിപ്പിൾ മെൻഷൻ ഫാക്ടേഴ്സ് എഫെക്റ്റിംഗ് ഇറ്റ് തേർട്ടീൻ ക്വസ്റ്റിൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷൻ ഇൻ ദ ജിയോളജിക്കൽ പീരീഡ് അറേഞ്ച് അറേഞ്ച് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഇൻ കറക്റ്റ് ഓർഡർ ഇൻ വേരിയസ് മില്യൺ ഇയേഴ്സ് എകോ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓർഗാനിസംസ് ഫ്രം ദ ബ്രാക്കറ്റ്സ് അതായത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓർഗാനിസംസ് ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സ് ആകോ പ്ലാൻസ് ആണ് ടെക്സ്റ്റിലൊരു ഫോർ ഫിഫ്റ്റി എന്നും പറയുന്നുണ്ട് എന്തായാലും ഫൈവ് ഹൺഡ്രഡ് ആകുമ്പോൾ പ്ലാൻസ് ത്രീ ഫിഫ്റ്റി മില്യൺ ഇയേഴ്സ് എകോ ജോലസ് ഫിഷസ് ത്രീ ട്വൻറ്റി ആകുമ്പോൾ സീ വീഡ്സ് ആൻഡ് ടു ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സ് ആകോ റപ്റ്റെയിൽസ് അത് നിങ്ങൾ ടെക്സ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഹ്യൂമൻ എവല്യൂഷനൊക്കെ മുമ്പ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെയൊക്കെ തന്നിട്ടുണ്ട് ഡയഗ്രാം ഒക്കെ അതിനിതാണ് നമുക്ക് ഈ ആൻസർ കിട്ടുക നെക്സ്റ്റ് ഫോർട്ടീൻ ക്വസ്റ്റ്യൻ മേക്ക് എ ഫ്ലോ ചാർട്ട് യൂസിങ് ദ ഫോളോയിങ് ടേംസ് ഈ ടേംസ് വെച്ച് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ്റെ തിയറിയുടെ വേരിയസ് പോയിന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് നാച്ചുറൽ സെലക്ഷൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് വേരിയേഷൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഓവർ പ്രൊഡക്ഷൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഇത്രയുമാണ് നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓവർ പ്രൊഡക്ഷൻ ആണ് എവരി ഓർഗാനിസം ഹാസ് എ ടെൻഡൻസി ടു പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് ഓഫ് സ്പ്രിംഗ്സ് അതിനാണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൾക്കാർ തമ്മിൽ സ്ട്രഗിൾ ചെയ്യും അപ്പോൾ എന്ത് സംഭവിക്കും വേരിയേഷൻ ഉണ്ടാവും അതായത് ഫേവറബിൾ വേരിയേഷൻസ് ഉണ്ടാവുന്ന ആൾക്കാരെ മാത്രമേ നേച്ചറ് സെലക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും ദെൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ദെൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടാവും വേരിയേഷൻ ഉണ്ടായിട്ട് നേച്ചറ് സെലക്റ്റ് ചെയ്യും ദോസ് ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ അപ്പോൾ വേരിയേഷൻ അത് കഴിഞ്ഞാൽ നാച്ചുറൽ സെലക്ഷൻ അത് കഴിഞ്ഞാൽ നേച്ചറ് സെലക്ട് ചെയ്ത ആൾ സർവൈവ് ചെയ്യും അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അങ്ങനെ ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് അങ്ങനെയാണ് തോന്നുന്നത്

അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമോഹാബിലിസ് പിന്നെ ഇറക്ടസ് ഹോമോ ഇറക്ടസ് നിയാൻഡ്രത്താലൻസസ് അല്ലെങ്കിൽ നിയാൻഡ്രത്താൽമാൻ ദെൻ ഫൈനലി ഹോമോസാപ്പിയൻസ് അപ്പോൾ ഹോമോ ഇറക് ഫസ്റ്റ് വൺ ഡ്രയോപിത്തിക്കസ് രാമാപ്പിത്തിക്കസ് ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്ടസ് നിയാൻഡ്രത്താൽമാൻ ആൻഡ് മോഡേൺ മാൻ അങ്ങനെയാണ് മോഡേൺമാൻ എന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻസ് അങ്ങനെയാണ് ആ ഓർഡർ പോകുന്നത് സം എക്സാമ്പിൾസ് ഓഫ് എവല്യൂഷണറി സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ബിലോ ക്ലാസിഫൈ ദം അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ് ഫോർ ലിംബ് ഓഫ് മാൻ ചീറ്റ വെയിൽ ഓഫ് ഫോർ ലിംബ് ഓഫ് മാൻ ചീറ്റ വെയിൽ ആൻഡ് ബാറ്റ് ദെൻ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് തോൺസ് ആൻഡ് ടെൻഡ്രൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കർബിറ്റ വേർട്ട്ബ്രേറ്റ് ഹാർട്ട് ഓർ ബ്രെയിൻ ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ ഇപ്പം നമ്മളതിനെ രണ്ടായിട്ടാണ് അതിരിക്കേണ്ടത് ഹോമലോഗസ് ഓർഗൻ ആൻഡ് അനലോഗസ് ഓർഗൻസ് ഹോമലോഗസ് ഓർഗൻസിൽ വരുന്നത് ഫോർലിംബ് ഓഫ് മാൻ ചീറ്റ വെയിൽ ബാറ്റ് ദെൻ ടോൺസ് ആൻഡ് ടെൻഡ്രേഴ്സ് ഓഫ് ബുഗൈൻ വില്ല ആൻഡ് കുക്കർ ബിറ്റ പിന്നെ വരുന്നത് വേർട്ടിബ്രേറ്റ് ഹാർട്ട് ഓർ ബ്രെയിൻ ബാക്കി മൂന്നും അതായത് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് ദെൻ ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഓൾഫിൻ ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്യുന്നത് അനലോഗസ് ഓർഗൺസിലായിരിക്കും ഓക്കെ ദെൻ എബോ ഹോമലോഗസ് ഓർഗൻസ് പ്രൊവൈഡ് എവിഡൻസ് ഫോർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഹോമലോഗസ് ഓർഗൻ ഏത് എവല്യൂഷൻ്റെ എവിഡൻസ് ആണ് തരുന്നത് ഡൈവേർജിൻ്റെ എവല്യൂഷൻ വാട്ട് ഡു യു മീൻ ബൈ ഹോമലോഗസ് ഓർഗൻസ് അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് ക്വസ്റ്റിനോ മറ്റോ നെക്സ്റ്റ് എയ്റ്റീൻത് ക്വസ്റ്റ്യൻ പി സ്ക്വയർ ടെ പ്ലസ് ടു പി ക്യു പ്ലസ് ക്യൂ സ്ക്വയർ അതാണ് തന്നിരിക്കുന്നത് പ്രിൻസിപ്പൾ എന്താണ് ഫാക്ടേഴ്സ് എന്താണ് ദെൻ നയൻറ്റീൻ ക്വസ്റ്റ്യൻ വീണ്ടും ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എവല്യൂഷൻ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് അപ്പോൾ ഇതിൽ ഡ്രയോപത്തിക്കസ് ഇല്ല അപ്പോൾ രാമപത്തിക്കസ് തൊട്ട് തുടങ്ങുക രാമോപത്തിക്കസ് ഓസ്ട്രലോപിത്തിക്കസ് ഹോമോഹാബിലിസ് ഹോമോ ഇറക്റ്റസ് ന്യാന്റത്താൽ ഹോമോസാപ്പിയൻസ് അങ്ങനെ ദെൻ ട്വൻറ്റിഎത്ത് ക്വസ്റ്റ്യൻ ഫോർ ലിംസ് ഓഫ് മാമൽസ് ഏത് ഓർഗനാണ് ഏത് ഓർഗൻസ് ആണ് ഡൈവ ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് ഇറ്റ് എറൈസ് ഡ്യൂ ടു ഡൈവേർജൻറ് എവല്യൂഷൻ വിംഗ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബാറ്റ് അല്ലെങ്കിൽ വിംഗ്സ് ഓഫ് ബർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് എക്സാം എക്സാമ്പിൾ ഫോർ അനലോഗസ് ഓർഗൻസ് എറൈസ് ഡ്യൂ ടു കൺവേർജൻറ്റ് എവല്യൂഷൻ ദെൻ ട്വൻറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫെക്റ്റിംഗ് ഹാർഡി വിൻബർ ഇക്ലുപെറിയം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഡയഗ്രമാറ്റിക് ഓർ പിന്നെ പറയുന്നത് ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഓഫ് മില്ലർ എക്സ്പെരിമെൻറ്റ് ഇസ് ഗവൺ ബിലോ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നെയ്മ ആൻഡ് ബി ഓക്കെ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എ ബി എന്നൊക്കെ പറയുന്നത് ആ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഇൻ ദ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഏതായിരുന്നു എ ബി പിന്നെ ഹൈഡ്രോജനും വാട്ടർ വേപ്പറും തന്നിട്ടുണ്ട് അപ്പോൾ മീഥെയിൻ അമോണിയ അതാണ് എം ബി ഓക്കെ ദെൻ ഫ്രം ദോസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫ്രം ദോസ് ഗവൺ ബിലോ ചൂസ് ദ ഫ്യൂ ന്യൂ മോളിക്യൂൾ ഒപ്റ്റൈൻഡ് ബൈ ദ അതർ സയൻറ്റിസ്റ്റ് ഫ്രം ദ സിമിലർ എക്സ്പെരിമെൻറ്റ് അപ്പോൾ സിമിലർ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ബാക്കി സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടിയ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് കിട്ടിയത് സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് കിട്ടി ഷുഗേഴ്സ് കിട്ടി അമിനോ ആസിഡ്സും ഷുഗേഴ്സുമാണ് ബാക്കിയുള്ള സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടിയിരിക്കുന്നത് ദെൻ ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റിൻ എ കളക്ഷൻ ഓഫ് മൂത്ത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് മൂത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ് ക്വസ്റ്റ്യൻ റൈറ്റ് നോട്ട് ഉണ്ട് പ്രോസസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓൺ മൂത്ത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ അപ്പോൾ അവിടെ നടന്ന ആ നാച്ചുറൽ സെലക്ഷനെ ഡിഫൈൻ ചെയ്യാനാണ് ചോദിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് നാച്ചുറൽ സെലക്ഷൻ മൂന്ന് തരത്തിലുണ്ട് അതിൽ ഡയറക്ഷണൽ സെലക്ഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസ് ഓഫ് എനി വൺ ഓഫ് ദ എക്സ്ട്രീം വിൽ ബി മോർ ദാൻ ദ അതേഴ്സ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ എക്സ്ട്രീമിൻ്റെ രണ്ട് എക്സ്ട്രീം ഉണ്ടാവുമല്ലോ അതിലേതെങ്കിലും ഒരു എക്സ്ട്രീം കൂടി നിൽക്കുക അതാണ് ഡയറക്ഷണൽ സെലക്ഷൻ അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മനാജ്സവും ഇവല്യൂഷണറി റീസൺ ബിഹൈൻഡ് ദിസ് പ്രോസസ്സ് ഇസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ ദെൻ എഗെയിൻ ഹ്യൂമൻ എവല്യൂഷൻ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യനും ട്വൻറ്റി ഫോർത്ത് ക്വസ്റ്റിനും അങ്ങനെ തന്നെയാണ് ട്വൻറ്റി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെയും എ ബി സി ഡ എ സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ ബി ഡയറക്ഷണൽ സെലക്ഷൻ ആൻഡ് സി ഡിസ്രപ്റ്റീവ് സെലക്ഷൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ്സ് ഷോൺ ഇൻ ബി ആൻഡ് സി അതായത് ഡയറക്ഷണൽ സെലക്ഷനെയും ഡിസ്രപ്റ്റീവ് സെലക്ഷനും അത് നമ്മൾ പറഞ്ഞതാണ് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇന്ന പോപ്പുലേഷൻ ഇഫ് ഓർഗാനിസംസ് ഷോയിങ് വൺ എക്സ്ട്രീം ഓഫ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ ഇസ് മോർ ദാൻ ദ അതർ എക്സ്ട്രീം ആൻഡ് ദോസ് വിത്ത് ആവറേജ് വാല്യൂ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ ദൻ ദ നാച്ചുറൽ സെലക്ഷൻ ഒക്കറിങ് ഈസ് ഡയറക്ഷണൽ അതായത് ഒരു പോപ്പുലേഷണൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഒരു എക്സ്ട്രീം രണ്ട് എക്സ്ട്രീം ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു എക്സ്ട്രീം കൂടുതലായിരിക്കും ആരെക്കാളും മറ്റേ എക്സ്ട്രീമിനേക്കാളും അതുപോലെ ഇവരുടെ മിഡിൽ വാല്യൂ കാണിക്കുന്ന ആൾക്കാരെക്കാളും അപ്പോൾ ഗ്രാഫ് ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും അങ്ങനെ സെലക്ഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സെലക്ഷൻ ഇസ് കോൾഡ് ഡയറക്ഷണൽ സെലക്ഷൻ ആൻഡ് ഇഫ് ഇൻ എ പോപ്പുലേഷൻ പെർട്ടിക്കുലർ സെലക്ഷൻ ഒക്കേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓർഗാനിസംസ് ഷോയിങ് ടു എക്സ്ട്രീംസ് ഓഫ് എ പെർട്ടിക്കുലർ ക്യാരക്ടർസ് മോർ ദാൻ ദ ഓർഗാനിസംസ് വിത്ത് ആവറേജ് വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ ദെൻ ദ സെലക്ഷൻ ഇസ് ഡിസ്രപ്റ്റീവ് അതായത് ഒരു പോപ്പുലേഷനിൽ ഒരു ക്യാരക്ടറെടുക്കുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ രണ്ട് എക്സ്ട്രീം ഉണ്ടാവുമല്ലോ ആ രണ്ട് എക്സ്ട്രീമുള്ള ആൾക്കാരുടെ എണ്ണം കൂടി നിൽക്കുക അപ്പോൾ ആ എക്സ്ട്രീമിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ആവറേജ് വാല്യൂ ഇല്ലേ ആ വാല്യൂ കാണിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുകയും രണ്ട് എക്സ്ട്രീമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്താൽ അതാണ് ഡിസ്രപ്റ്റീവ് സെലക്ഷൻ ദെൻ ട്വൻറ്റി സെവൻ ക്വസ്റ്റ്യൻ എ പോപ്പുലേഷൻ ഓഫ് ടു നോട്ട് എയ്റ്റ് പീപ്പിൾ ഓഫ് എം എൻ ബ്ലഡ് ഗ്രൂപ്പ് വാസ് സാമ്പിൾഡ് ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വൺ വൺ നയൻ വേർ എം എം ഗ്രൂപ്പ് ആൻഡ് സിക്സ് സെവൻറ്റി സിക്സ് വേ വേർ എം എൻ ഗ്രൂപ്പ് ആൻഡ് തേർട്ടീൻ വേർ എൻ എൻ ഗ്രൂപ്പ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോപ്പുലേഷനിൽ ടു നോട്ട് എയ്റ്റ് ആൾക്കാരുടെ പോപ്പുലേഷനാണ് തന്നിരിക്കുന്നത് എം എൻ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എം എൻ ബ്ലഡ് ഗ്രൂപ്പാണ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടു നോട്ട് എയ്റ്റാണ് ഇനി നമുക്ക് തന്നിരിക്കുന്നത് എം എം ഗ്രൂപ്പുകാര് എം എം എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ വൺ വൺ നയൻ ഉണ്ട് എം എൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ എത്രയുണ്ട് സെവൻറ്റി സിക്സ് ഉണ്ട് എൻ എൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ തേർട്ടീൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദ ജീൻ ഫ്രീക്വൻസി ഓഫ് എം ആൻഡ് എൻ അലീൽസ് ഇൻ ദ പോപ്പുലേഷൻ അപ്പം നമുക്കിപ്പോൾ എന്താണ് തന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എം എന്ന് പറയുമ്പോൾ ഓർഗാനിസംസ് ഷോയിങ് ഡോമിനൻ്റ് ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽസാണ് എം എം എന്ന് പറയുന്നത് അതെന്താണെന്നാണ് നമ്മൾ പറയണേ ഹോമോസൈഗസ് ഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് ആകുമ്പോൾ അത് പി സ്ക്വയർ ആണ് എൻ എൻ ആകുമ്പോൾ നമ്മൾ അതത് ക്യൂ സ്ക്വയറാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പി സ്ക്വയർ തന്നിട്ടുണ്ട് ക്യു സ്ക്വയർ തന്നിട്ടുണ്ട് ഡിറ്റർമിൻ ദ ജീൻ ഫ്രീക്വൻസി ഓഫ് എം ആൻഡ് എൻ അലീൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് പിയും ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ തന്നു കഴിഞ്ഞാൽ നമുക്ക് പി കണ്ടുപിടിക്കാൻ പറ്റും റൂട്ട് ഓഫ് വൺ 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 എൻ ആൻഡ് എൻ എൻ അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് തേർട്ടീൻ അങ്ങനെയാണ് ആൻസർ വരിക ദെൻ ഹൗ ഡസ് ദിസ് എബൌ ഫ്രീക്വൻസി എഫെക്ട് എവല്യൂഷൻ നോക്കേ ഈ പേർട്ടിക്കുലർ ഫ്രീക്വൻസി എങ്ങനെയാണ് എവല്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നത് ഇത് ശരിക്കും പി സ്ക്വയർ ടു പി ക്യു ക്യൂ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത് ഇത് കറക്റ്റ് മെൻറ്റേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിൽ വരുന്നതാണ് ഏകദേശം മെൻ്റേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അപ്പോൾ ആ എം എൻ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഓഫ് ടു നോട്ട് എയ്റ്റ് പീപ്പിൾ ആണ് തന്നിരിക്കുന്നത് ടോട്ടൽ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ടു നോട്ട് എയ്റ്റ് ആണ് അപ്പോൾ എം എൻ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ അതിൽ വൺ വണ് ഇനി എം എം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത് സെവൻറ്റി സിക്സ് ദൻ എൻ എൻ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത് തേർട്ടീൻ ആണ് അപ്പോൾ ഓരോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പിയും ക്യൂവും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് എം ആൻഡെൽ പക്ഷേ നേരത്തെ പറയുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി സ്ക്വയർ ക്യൂ സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് തന്നിട്ടില്ല അതായത് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് വൺ വൺ നയൻ ഇൻഡിവിജ്വൽസ് ആണ് പി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ വൺ വൺ നയൻ എന്ന് പറയുമ്പോൾ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെയ്യേണ്ടത് വൺ വൺ നയൻ ഡിവൈഡഡ് ബൈ റ്റു നോട്ട് എയ്റ്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത് പി സ്ക്വയർ വൺ വൺ നയൻ ഡിവൈഡ് ബൈ ടു നോട്ട് എയ്റ്റ് ഇനി ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടീൻ ഡിവൈഡഡ് ബൈ ടു നോട്ട് എയ്റ്റ് അപ്പോൾ പി സ്ക്വയർ നമുക്കൊരു പോയിൻ്റ് ഫൈവ് സെവൻ ടു സംതിങ് കിട്ടും ക്യൂ സ്ക്വയർ ആണെങ്കിൽ പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് അങ്ങനെ കിട്ടും ഇനി ഈ പി സ്ക്വയർ പോയിൻ്റ് ഫൈവ് സെവൻ ക്യൂ സ്ക്വയർ പോയിന്റ് സീറോ സിക്സ് ടു എന്ന് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പി കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് എടുക്കണം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പി ഇസ് ഈക്വൽ ടു ഒരു അപ്രോക്സിമേറ്റ്ലി പോയിൻറ്റ് സെവൻ ഫൈവ് എന്നും ക്യൂ എന്ന് പറയുന്നത് പോയിൻ്റ് ടു ഫൈവ് എന്നും കിട്ടും അപ്പോൾ പിയും ക്യൂന്നും നമുക്ക് തന്നു പിന്നെ നമുക്കറിയാം പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു വൺ എന്ന ഉള്ള കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ പറയുന്ന പോപ്പുലേഷൻ ഹാർഡി വിൻബർ പ്രിൻസിപ്പിൾ അനുസരിക്കുന്ന പോപ്പുലേഷൻ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു വൺ എന്നുള്ളൊരു ആൻസർ കിട്ടിയത് കൊണ്ട് ദിസ് പോപ്പുലേഷൻ ഷോസ് അല്ലെങ്കിൽ ഒബേസ് ഹാർഡി ബീൻബർക്ക് പ്രിൻസിപ്പിൾ ആൻഡ് എവല്യൂഷൻ ഒക്കേഴ്സ് ഇൻ ദിസ് പോപ്പുലേഷൻ വെൻ ഹാഡി ബീൻ വിൻബർക്ക് പ്രിൻസിപ്പിൾസ് ഡിസ്റ്റേബ്ഡ് അങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത് ട്വൻ്റി സെവൻ കഴിഞ്ഞു ഇനി ട്വൻറ്റി എയ്റ്റ് ആവുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ഗ്യാസസ് ആ ട്വൻ്റി സെവനിൽ ഒരു ഓർ ക്വസ്റ്റിനും കൂടി ഉണ്ട് എക്സാമിൻ ദ പിക്ചേഴ്സ് ഓഫ് ഡാർവിൻസ് ഫിഞ്ചേഴ്സ് ഡാർവിൻസ് ഫിഞ്ചേഴ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് വാട്ട് ഇസ് ദ ഫിനോമിനൻ ഏവല്യൂഷണറി ഫിനോമിനൻ ഏതാണ് അത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് ബി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ വിത്ത് ദ ഹെല്പ് ഓഫ് അഡീഷണൽ എക്സാമ്പിൾ ഇനി അഡാപ്റ്റീവ് റേഡിയേഷന് വേറൊരു എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓസ്ട്രേലിയൻ മാൾസുപ്പിയൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ട്വൻറ്റി എയ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ഗ്യാസസ് വെ ആർ യൂസ്ഡ് ഇൻ മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റ് മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്ത ഗ്യാസ് ഏതൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു മീഥെയിൻ അമോണിയ ഹൈഡ്രജൻ വാട്ടർ വേപ്പർ അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി അമോണിയ മീഥെയിൻ അല്ല രണ്ടാമത്തെ അല്ല സോറി മൂന്നാമത്തെ മീഥെയിൻ എന്ന് പറഞ്ഞാൽ സി എച്ച് ഫോർ ആണ് അപ്പോൾ ഉണ്ടാവും അങ്ങനെ ചെറിയ വേരിയേഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക തേർഡ് ഓപ്ഷനാണ് ശരി ഹൈഡ്രജൻ മീഥെയിൻ സിയേശ്വർ മീഥെയിൻ അമോണിയ വാട്ടർ ഇനി ട്വൻറ്റി നയൻത് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഇൻ ദ കൺസെപ്റ്റ് ഡയഗ്രാം എ ആൻഡ് ബി കൺസെപ്റ്റ് ഡയഗ്രാം തന്നിട്ടുണ്ട് അതിൽ എ ആൻഡ് ബിയിൽ ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത് അത് തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ഡിഫറെൻ്റ് ഫംഗ്ഷൻസ് ബട്ട് ഷോയിങ് സിമിലർ സ്ട്രക്ചേഴ്സ് അപ്പോൾ ഹോമലോഗസ് ഓർഗൻസ് ആണ് അപ്പോൾ ഹോമലോഗസ് ഓർഗൺസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള എവല്യൂഷൻ ഡൈവേർജൻറ് എവല്യൂഷൻ ബി അനലോഗസ് ഓർഗൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ആ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർജൻറ്റ് എവല്യൂഷൻ റൈറ്റ് എക്സാമ്പിൾ ഇൻ പെയർ ഈച്ച് ഫോർ ദ ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻ എക്സാമ്പിൾ എഴുതാം ഹോമലോഗസ് ഓർഗൻ വേർട്ട് ബ്രെയിൻസ് ആൻഡ് ലിംസ് അല്ലെങ്കിൽ ബ്രെയിൻ ഹാർട്ട് അതൊക്കെ എഴുതാം ബേർഡ്സിനാണ് അല്ല അനിമൽസിലാണെങ്കിൽ അല്ല പ്ലാന്റ്സിലാണെങ്കിൽ തോൺസ് ഓഫ് ബൊഗെയിൻവില്ല കുക്കുർബിക്ക ഗൂക്കർബിറ്റയുടെ ടെൻഡ്രൽ അതൊക്കെ എഴുതാം അനലോഗസ് ഓർഗൻസ് ആകുമ്പോൾ ഐസ് എഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ദെൻ സ്വീറ്റ് പൊട്ടറ്റോ പൊട്ടറ്റോ അതൊക്കെ എഴുതാം നെക്സ്റ്റ് വൺ തേർട്ടിഎത്ത് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ഷോസ് ഫീച്ചേഴ്സ് ഓഫ് സം ഹ്യൂമൻ ഫോഴ്സൽസ് റീഡ് കെയർഫുള്ളി ഐഡൻറ്റിഫൈ ദ ഫോസിൽ അപ്പോൾ നമുക്ക് ഫോസിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ആണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ബ്രെയിൻ കെപ്പാസിറ്റിയാണ് മെയിനായിട്ടും തന്നിരിക്കുന്നത് ഹ്യൂമൻ ലൈക്ക് ബീങ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി സിക്സ് ഫിഫ്റ്റി ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബിറ്റ്വീൻ സിക്സ് ഫിഫ്റ്റി ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആകുമ്പോൾ അത് ഹോമോ ഹാബിലിസ് ആയിരിക്കും ദെൻ ലീവ് ഇൻ ഈസ്റ്റ് ആഫ് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സി സി ആകുമ്പോൾ അത് ഓസ് നിയാൻഡ്രത്താൽമാൻ ആയിരിക്കും ദെൻ തേർട്ടി വൺ വിഷ് തിയറി ടോക്സ് അബൌട്ട് ദ ഹ്യൂജ് എക്സ്പ്ലോഷൻ ദാറ്റ് ലെഡ് ടു ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അത് ബിഗ് ബാങ്ക് തിയറിയാണ് നെക്സ്റ്റ് തേർട്ടി സെക്കൻഡ് ക്വസ്റ്റൻ നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ബി ലീഡ് ടു സ്റ്റെബിലൈസേഷൻ ഡയറക്ഷണൽ ചേഞ്ച് ആൻഡ് ഡിസ്രപ്റ്റീവ് ചേഞ്ച് അപ്പോൾ ഇനി എന്താണ് സ്റ്റെബിലൈസേഷൻ ഡയറക്ഷണൽ ഡിസ്രപ്റ്റീവ് ചേഞ്ച് എന്നാണ് ചോദിക്കുന്നത് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പോപ്പുലേഷൻ ഒരു നാച്ചുറൽ സെലക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ഒരു ക്യാരക്ടറിൻ്റെ മീൻ വാല്യൂ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് കൂടുതലെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ വാട്ട് ഇസ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്നാണ് ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഡയറക്ഷണൽ ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എവല്യൂഷണറി പ്രോസസ്സ് അതായത് നാച്ചുറൽ സെലക്ഷൻ നടന്നു അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ക്യാരക്ടറിൻ്റെ ഒരു എക്സ്ട്രീം കാണിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടി നിൽക്കുക അതാണെങ്കിൽ ദാറ്റ് ഇസ് ഡയറക്ഷണൽ ചേഞ്ച് ഇനി ഡിസ്രപ്റ്റീവ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ക്യാ ഒരു പോപ്പുലേഷനിൽ ഒരു നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നു ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ രണ്ട് എക്സ്ട്രീമും കാണിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടുതൽ നിൽക്കുകയാണ് അതാണ് ഡിസ്രപ്റ്റീവ് ചേഞ്ച് ദെൻ തേർട്ടി തേർഡ് ക്വസ്റ്റ്യൻ റീഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ അലീൽ ഫ്രീക്വൻസീസ് ഇൻ ദ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫ്രോം ജനറേഷൻ ടു ജനറേഷൻ ഇസ് കോൾഡ് ജെനറ്റിക് ഇക്കിലുപറിയാം നമുക്കറിയാം ആ പ്രിൻസിപ്പിൾ ഏതാണ് ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ ദെൻ വട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്റ്റർബൻസ് ഓക്കർ ഇൻ ജനറ്റിക് എക്ലുപുറിയം അപ്പോൾ ജെനറ്റിക് ഇക്ലിപുറത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ഇറ്റ് ലീഡ്സ് ടു എവല്യൂഷൻ ദെൻ തേർട്ടി ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ഓസ്ട്രേലിയൻ മാൾസൊപ്പിയൽസിൻ്റെ റേഡിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ആ ഫിനോമനൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് അഡാപ്റ്റീവ് റേഡിയേഷനാണ് ഹൗ ക്യാൻ ഇറ്റ് കൺസിഡേർ ആസ് ആൻ എവിഡൻസ് ഫോർ എവല്യൂഷൻ അതായത് അക്കോർഡിംഗ് ടു അഡാപ്റ്റീവ് റേഡിയേഷൻ ഓർഗാനിസംസ് ഇവോൾവ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ ടു അഡാപ്റ്റ് ടു ഡിഫറൻറ്റ് എൻവയറോൺമെൻറ്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലിവിങ് കണ്ടീഷൻസ് സോ ദേ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് പല രീതിയിൽ ഇവോൾവ് ചെയ്യുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു കോമൺ ആൻസെസ്റ്ററിയെക്കുറിച്ചാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ പറയുന്നത് അത് അപ്പോൾ ഇവല്യൂഷൻ്റെ ഒരു എവിഡൻസ് ആണ് അതായത് കോ ഒരു കോമൺ ആൻസസ്റ്റർ ഈ പറയുന്ന ജീവികൾക്കെല്ലാം ഒരു കോമൺ ആൻസസ്റ്ററി ഉണ്ട് എന്നാണ് അഡാപ്റ്റീവ് റിലേഷൻ പറയുന്നത് ഇനി വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡാർവിൻസ് ഫിഞ്ചസ് ദെൻ തേർട്ടി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫോർ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗൻസ് അർഗിവൺ വിലു ആൻഡ് കാറ്റഗറൈസ് ഇൻ ടു അത് നമ്മൾ പറയുന്നതാണ് തോൺസ് ഓഫ് ബൊഗൈൻ വിൽ ആൻഡ് ടെൻറൽസ് ഓഫ് കുക്കർബിറ്റ ഹോമലോഗസ് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് അനലോഗസ് ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ അനലോഗസ് ഫോർ റിംസ് ഓഫ് ചീറ്റ ആൻഡ് മാൻ ഹോമലോഗസ് ഇനി കൺവേർജൻ റെവല്യൂഷൻ ഡൈവേർജൻ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റിനാണ് ദെൻ മാച്ച് ഫോളോയിങ് തേർട്ടി സിക്സ് ക്വസ്റ്റ്യൻ നാച്ചുറൽ സെലക്ഷൻ നാച്ചുറൽ സെലക്ഷൻ്റെ കറക്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ ആണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് അത് ലാമാർക്കിസം എന്നാണ് അതിനറിയപ്പെടുന്നത് അനലോഗ്സ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അനലോഗ്സ് സ്ട്രക്ചേഴ്സ് എറൈസ് ഡ്യൂ ടു കൺവേർജൻ റെവല്യൂഷൻ ദെൻ ഫ്ലോ ബൈ ചാൻസ് അതിന് പറയുന്ന പേര് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നാണ്

അപ്പം അതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുക അതായത് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് പ്രസൻസ് ഓഫ് എ കോമൺ ആൻസസ്ട്രിയാണ് ദെൻ തേർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ എ ഹൈറാർക്കിയൽ മാനർ ഇൻ അസെൻഡിങ് ഓർഡർ ബേയ്സ്ഡ് ഓൺ ദെയർ പീരീഡ് ഓഫ് എവല്യൂഷൻ അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതായത് ഡ്രയോപിത്തിക്കസ് രാമാപിത്തിക്കസ് ഓസ്ട്രലോപിത്തിക്കസ് ഹോമോഹാബിലിസ് ഹോമോ ഇറക്ടസ് നിയാൻഡ്രാൽമാൻ ഹോമോസാപ്പിയൻസ് അതാണ് ഓർഡർ പക്ഷേ ഇതിൽ ഡ്രയോപിതിക്കസും ഹോമോഹാബിലിസും തന്നിട്ടില്ല അപ്പോൾ അത് ഒമിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കറക്റ്റ് ഓർഡറിൽ എഴുതുക ദെൻ തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് ഓസ്ട്രേലിയൻ മാർസൊപ്പിൽസിൻ്റെ പ്രോസസ്സ് ഏതാണ് പ്രോസസ്സ് അഡാപ്റ്റീവ് റേഡിയേഷനാണ് വേറെ എക്സാമ്പിൾസ് അതും നമ്മൾ പറയുന്നതാണ് ദെൻ ഫോർട്ടിയേത്ത് ക്വസ്റ്റിൻ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എ സ്റ്റെബിലൈസിങ് ബി ഡയറക്ഷണൽ ആൻഡ് സി ഡിസ്ട്രക്റ്റീവ് ഡിഫൈൻ ഹാർഡി വിൻബർ പ്രിൻസിപ്പിൾ ദെൻ ഫോർട്ടി വൺ എ സ്പെസിഫിക് റാറ്റ് പോപ്പുലേഷൻ വാസ് കൺട്രോൾ ഫോർ അബൌട്ട് എ ഡെക്കേഡ് ബൈ എ പോയിസൺ അപ്പോൾ ഒരു റാറ്റ് പോപ്പുലേഷൻ കുറേ നാൾ എ പോയിസൺ കൊണ്ട് കൺട്രോൾ ചെയ്തിരിക്കയായിരുന്നു ആഫ്റ്റർ പോപ്പുലേഷൻ ഡിക്ലൈൻ ഫോർ അബൌട്ട് ടെൻ ഇയേഴ്സ് അതായത് ഇപ്പോൾ ഒരു പത്ത് കൊല്ലം കൊണ്ട് ആ റാറ്റിൻ്റെ പോപ്പുലേഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നു പക്ഷെ പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്തു പിന്നെ അത് റാറ്റിൻ്റെ പോപ്പുലേഷൻ അങ്ങ് ഇൻക്രീസ് ചെയ്തു അത് സ്റ്റെബിലൈസ്ഡ് ആയി നോക്കൂ ആദ്യം റാറ്റിൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞു വന്നു പിന്നീട് പതുക്കെ കൂടി അതങ്ങ് സ്റ്റെബിലൈസ് ആയി അതായത് ആ റാറ്റ് അക്വയർ റെസിസ്റ്റൻസ് ടു ദ പോയ്സൺ അപ്പം അതിന് കാരണം ഒരു ഔട്ടോസോമൽ ഡോമിനൻ്റ് ജീനാണ് ദാറ്റ് ഈസ് നെയ്മഡ് ആർ അപ്പോൾ ആർ എന്ന് പറയുന്ന ജീനാണ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഇൻ നയൻറ്റീൻ സെവൻ്റി ഫൈവ് മെജോറിറ്റി ഓഫ് റെസിസ്റ്റൻ്റ് ആനിമൽസ് ആർ ഹെട്രോസൈഗസ് നമ്മൾ നോക്കുമ്പോൾ ഈ കുറേ ഓർഗാനിസംസും ഹെട്രോസൈഗസ് ആയിരുന്നു ക്യാപിറ്റലാർ സ്മോളാർ എന്നുള്ള കണ്ടീഷനിലായിരുന്നു ഇനി വാട്ട് ഈസ് ദ മേജർ ഫിനോടൈപ്പ് ഓഫ് റാറ്റ് പോപ്പുലേഷൻ ബിഫോർ നയൻറ്റീൻ സിക്സ്റ്റി വൺ അപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി വണ് മുമ്പ് റാറ്റിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം റെസിസ്റ്റൻസ് ഈ പർട്ടിക്കുലർ ഡിസീ അല്ലെങ്കിൽ പോയിസണോട് റെസിസ്റ്റൻസ് കാണിക്കാൻ കാരണം ക്യാപിറ്റലാർ എന്ന് പറയുന്ന ഡോമിനൻ്റെ അലിലാണ് അപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ നമ്മൾ അല്ലെങ്കിൽ സിക്സ്റ്റീസിൽ നമ്മൾ ഈ പോയിസൺ അപ്ലൈ ചെയ്തപ്പോൾ പെട്ടെന്ന് റാറ്റ് പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തു അതിൻ്റെ അർത്ഥം എന്താണ് ഈ പറയുന്ന വിഷം അല്ലെങ്കിൽ പോയിസണോട് റെസിസ്റ്റൻസ് ഇല്ലാത്തവരാണ് ഈ ചത്തുപോയ റാറ്റെല്ലാം അപ്പോൾ അവരുടെ എങ്ങനെയായിരിക്കും അവരുടെ ജിനോടൈപ്പ് അവരുടെ ജിനോടൈപ്പ് സ്മോളാർ സ്മോളാർ ആയിരിക്കും കാരണം മനസ്സിലായോ നയൻറ്റീൻ സിക്സ്റ്റീസിൽ ഈ പോയിസൺ അപ്ലൈ ചെയ്തപ്പോൾ റാറ്റ് പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തു അതിൻ്റെ അർത്ഥം ദേ ഹാവ് നോ റെസിസ്റ്റൻസ് മോസ്റ്റ് ഓഫ് ദം ഹാവ് നോ റെസിസ്റ്റൻസ് ടുവേർഡ്സ് ദ പോയ്സൺ അപ്പോൾ റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള ജീൻ ക്യാപിറ്റൽ ആർ ആണ് നമുക്കറിയാം അപ്പോൾ റെസിസ്റ്റൻസ് ഇല്ലാത്തവർക്ക് ഏതായിരിക്കും അവരുടെ സ്മോൾ ആർ സ്മോൾ ആർ അതായത് ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷൻ ദെൻ ദിസ് ഇലസ്ട്രേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് എവല്യൂഷൻ ഇൻ സബ്സ്റ്റാൻഷിയേറ്റ് അതായത് എവല്യൂഷൻ എന്ന് പറയുന്ന തിയറി ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ അത് നേരത്തെ എവല്യൂഷൻ നമ്മൾ പറയുമ്പോൾ പറഞ്ഞതാണ് അക്വയറിങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എവല്യൂഷൻ നടക്കുന്നുണ്ട് അതായത് എവല്യൂഷനിൽ എന്താണ് പറയുന്നത് ഒരു ഒരു പോപ്പുലേഷനിൽ എപ്പോഴും സെലക്ട് ചെയ്യപ്പെടുന്നത് ദോസ് ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ കണ്ടീഷൻസാണ് അക്കോഡിംഗ് ടു ഡാർബിൻ ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് വിൽ ബി സെലക്റ്റഡ് ആൻഡ് ദീസ് ഫിറ്റസ്റ്റ് ഓർഗാനിസംസ് വിൽ സർവൈവ് ദീസ് ഓർഗാനിസംസ് വിൽ ബി സെലക്റ്റഡ് ബൈ നേച്ചർ അപ്പോൾ അതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഈ കാണുന്നത് റാറ്റ് പോപ്പുലേഷനിൽ കാണുന്നത് അപ്പോൾ റെസിസ്റ്റൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ പെസ്റ്റ് പോയിസണോട് ഈ വിഷത്തിനോട് റെസിസ്റ്റൻസ് കാണിക്കാത്ത റാറ്റ് പോപ്പുലേഷൻ റാറ്റ്സ് നശിച്ചു പോവുകയും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവര് മാത്രം സർവൈവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് ഫോർട്ടി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയഗ്രാം ഷോസ് ദ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ഡിഫറെ ഗ്രൂപ്പ്സ് ഓഫ് വേർട്ടിബ്രൈസ് ഒരു ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത് ഇനി വിച്ച് സ്പീഷീസ് മോസ്റ്റ് ഫൗണ്ട് ഇൻ ടു ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സ് ആകോ അത് നമ്മളിങ്ങനെ നോക്കിയാൽ മതി ടു ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സ് ആകോ ഏറ്റവും ഫ്ലറിഷ് ചെയ്തിരുന്നത് ടു ടു ഹൺഡ്രഡ് മില്യൺ ആവുമ്പോൾ ഫിഷേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേഡ്സ് ആർ മോസ്റ്റ് ക്ലോസ് റിലേറ്റീവ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അപ്പോൾ ബേഡ്സ് എവിടെയാണ് നോക്കുക ബേർഡ്സ് ഏറ്റവും ക്ലോസ് ആയിട്ടിരുന്ന ആരോടാണ് റപ്റ്റൈൽസിനോട് അതായത് ബേർഡ്സും ഒരു കോമൺ ആൻസെസ്റ്ററിന്ന് ഒരു ൈനില് റപ്റ്റൈൽസും ഒരു ലൈനിൽ ബേഡ്സും ഇവോൾവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബേഡ്സിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ് റപ്റ്റൈൽസാണ് നോട്ട് ഇസ് എ ട്രെൻഡ് ഒബ്സേർവ് ഇൻ ദ എവല്യൂഷൻ ഓഫ് ആംഫീബിയൻസ് ആംഫീബിയൻസിൻ്റെ എവല്യൂഷൻ്റെ പ്രത്യേകത എന്താണ് ആംഫീബിയൻ്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർ ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സ് ഏകവും നടന്നതാണ് എന്നിട്ട് അവരുടെ ഒരു ബിറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സും അവരുടെ പോപ്പുലേഷൻ നന്നായി ഫ്ലറിഷ് ചെയ്തു പിന്നീട് അവരുടെ പോപ്പുലേഷൻ കുറച്ച് ഡിക്ലൈൻ ചെയ്താണ് കാണിക്കുന്നത് ആദ്യം നാരോ ആയിട്ട് വന്നു പിന്നെ അവരുടെ പോപ്പുലേഷൻ കൂടി പിന്നീട് കുറച്ച് കുറയുന്നതന്നിട്ടാണ് കാണിക്കുന്നത് അതാണ് ആംഫീബിയൻ എവല്യൂഷൻ്റെ പ്രത്യേകത ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത് ദെൻ അറേഞ്ച് ദ ഫ്ളോയിങ് എക്സാമ്പിൾസ് അണ്ടർ ടു ഹെഡിങ്സ് അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനാണ് ഹോമലോഗസ് അനലോഗസ് ദൻ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഇസ് എ വേർഷൻ ഓഫ് തിയറി ഓഫ് അബയോജനസിസ് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് അതായത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ കെമിക്കൽ എവല്യൂഷൻ പറയുന്നത് ഫേസ്റ്റ് ലൈഫ് ഫോം എറോസ് ഫ്രം നോൺ ലിവംഗ് മെറ്റീരിയൽ ബൈ ആക്സിഡെൻറ്റൽ കെമിക്കൽ ചേഞ്ചസ് ത്രൂ എ നമ്പർ ഓഫ് ഇയേഴ്സ് അപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഈ നോൺ ലിവിംഗ് ആയിട്ടുള്ള ഇൻർഗാനിക് മെറ്റീരിയൽസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് അങ്ങനെ അത് വർഷങ്ങളെടുത്താണ് ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായത് എന്നാണ് കെമിക്കൽ റവല്യൂഷൻ പറയുന്നത് അപ്പോൾ ഇതൊരു അബയോജെനസിൻ്റെ പോർഷനാണ് അത് ശരിയോ തെറ്റോ എന്നാണ് പറയുന്നത് അബയോജെനസിസ് എന്ന് പറഞ്ഞാൽ എബയോ മീൻസ് നോൺ ലിവിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ലൈഫ് ജനസിസ് എന്ന് പറഞ്ഞാൽ ഫോമേഷൻ അപ്പോൾ ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം നോൺ ലിവിങ് മാറ്റർ അതാണ് അബയോജെനസിസ് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് കെമിക്കൽ റവല്യൂഷൻ പറയുന്നത് കെമിക്കൽ റെവല്യൂഷൻ പറയുന്നത് ഫസ്റ്റ് ലൈഫ് ഫോം എറോസ് ഫ്രം എ നോൺ ലിവിങ്

ഇനി ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ ഒരു നാച്ചുറൽ സെലക്ഷൻ തന്നിരിക്കുകയാണ് അത് ഈ തന്നിരിക്കുന്നത് ആവറേജ് വാല്യൂ കൂടിയ തരത്തിലുള്ള ഒരു നാച്ചുറൽ സെലക്ഷനാണ് ആവറേജ് വാല്യൂ കൂടിയത് അപ്പോൾ അത് ഏത് സെലക്ഷൻ ആയിരിക്കും സ്റ്റെബിലൈസിങ് സെലക്ഷൻ ഇനി റീഡ്രൂ ഡ്രൂ ദ ഡയഗ്രം വെൻ നേച്ചർ സെലക്ട്സ് ദ ലാർജ് സൈസ്ഡ് ആൻഡ് സ്മോൾ സൈസ്ഡ് ഇൻഡിവിജ്വൽസ് അപ്പോൾ ഇതിൽ മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത് ഇനി നേച്ചർ സെലക്ട് ചെയ്യുന്നത് ലാർജ് ലാർജ് സൈസിനെയും സ്മോൾ സൈസിനെയും സെലക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഡയഗ്രാം സ്മോൾ സൈസിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ലാർജ് സൈസിനെയും കൂടി സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഗ്രാഫ് ഇങ്ങനെയിരിക്കും അതായത് അവിടെ നടക്കുന്നത് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഈ റീഡ്രോ ചെയ്യണം അവിടെ നടക്കുന്നത് ഡിസ്രപ്റ്റീവ് സെലക്ഷനാണ് ദെൻ ഫോർട്ടി സിക്സ് ക്വസ്റ്റിൻ കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് അത് തന്നിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനാണ് അത് വീണ്ടും പറയുന്നു ഹ്യൂമൻ എവല്യൂഷൻ കറക്റ്റ് ഓർഡറിൽ പഠിക്കുക എത്ര മില്ലിയൺ ഇയേഴ്സ് ഏകുവാണ് അപ്പോൾ മേജർ ക്യാരക്ടേഴ്സ് എന്താണ് ബ്രെയിൻ കപ്പാസിറ്റി എന്താണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അത് വീണ്ടും എഴുതും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഇനി ഫോർട്ടി സെവൻ നാച്ചുറൽ സെലക്ഷൻ ചാൾസ് ഡാറിൻ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേഡ് ക്യാരക്ടേഴ്സ് ലാമാർക്ക് ലാമാർക്കിൻ്റെ തിയറി ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേഡ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കും തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ് യൂസ് തിയറി എന്ന് വിളിക്കും ലാമാർക്കിസം എന്ന് വിളിക്കും ഇനി ഹാർട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ഹോമലോഗസ് ഓർഗൻ ആണെങ്കിൽ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ ആനലോഗസ് ഓർഗൻസ് ദെൻ എ കളക്ഷൻ ഓഫ് പെപ്പേർഡ് മൂത്ത് അത് തന്നിരിക്കുന്നത് മൂത്ത് നിന്ന് കേട്ടാൽ തന്നെ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ് പ്രോസസ്സ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ അപ്പോൾ അതായത് നമ്പറിൽ എന്താണ് വേരിയേഷൻ നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്പർ ഓഫ് വൈറ്റ് വിംഗ്ഡ് മൂത്ത് എന്ത് സംഭവിച്ചു എയ്റ്റീൻ ഫിഫ്റ്റിയിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഉണ്ടായിരുന്നത് നയൻറ്റീൻ ട്വൻറ്റി ആയപ്പോഴത്തേക്കും കുറഞ്ഞു പിന്നീട് നയൻറ്റീൻ എയ്റ്റി ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടി ഡാർക്ക് വിൻ മൂത്ത് ഈ പറഞ്ഞ പോലെ എയ്റ്റീൻ ഫിഫ്റ്റിയിൽ കുറവായിരുന്നു പിന്നീട് കൂടി പിന്നീട് വീണ്ടും കുറഞ്ഞു അപ്പോൾ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ എന്താണ് ഒബ്സർവേഷൻ ആ ഒബ്സർവേഷൻ ഈ പറയുന്ന എഴുതി വയ്ക്കുക നെയിം ദ എവല്യൂഷണറി പ്രോസസ്സ് ബിഹൈൻഡ് ദിസ് പ്രോസസ്സ് അപ്പോൾ എവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സെലക്ഷനാണ് ഈ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ മെലാനിസമാണ് ഇനി റൈറ്റ് ദ റീസൺ ഫോർ ഡിക്രീസ്ഡ് നമ്പർ ഓഫ് വൈറ്റ് വിങ്ഡ് മൂത്ത് ഇൻ നയൻറ്റീൻ ട്വൻ്റി അപ്പോൾ വൈറ്റ് വിങ്ഡ് മൂത്ത് കുറയാൻ കാരണമെന്ത് നയൻറ്റീൻ ട്വൻറ്റി ആയപ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നുകൊണ്ട് ആ അറ്റ്മോസ്ഫിയറിൽ പൊല്യൂട്ടൻറ്റിൻ്റെ എമൗണ്ട് കൂടി അപ്പോൾ ലൈക്കൻ പോപ്പുലേഷനിൽ ലൈക്കൻ ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ് ലൈക്കൻ ഒരിക്കലും പൊല്യൂഷനുള്ള സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലൈക്കൻ നശിച്ചു ട്രീയുടെ പാർക്കിന്ന് ലൈക്കൻ ഈ ലൈക്കൻ ലൈറ്റ് കളറായിരുന്നു ലൈറ്റ് കളറുള്ള ലൈക്കൺ നശിച്ചപ്പോൾ അവിടെ ഡാർക്ക് വിംഗ്ഡ് മൂത്തിനാണ് കുറച്ചും കൂടെ സർവൈവൽ ചാൻസ് ഉണ്ടായത് അതായത് വൈറ്റ് വിംഗ്ഡ് മൂത്ത് ഈ സർഫസിൽ വന്നിരുന്നാൽ അവരെ വേഗം പ്രിഡേറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യായിരുന്നു അതാണ് വൈറ്റ് വിംഗ്ഡ് മൂത്തിൻ്റെ എണ്ണം കുറയാൻ കാരണം അത്രയുമാണ് അതിൻ്റെ ആൻസേഴ്സ് വീണ്ടും ഫോർട്ടി നയൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അഡാപ്റ്റീവ് റേഡിയേഷൻ തന്നെയാണ് വേറെ എക്സാമ്പിൾ ഡാർവിൻസ് ഫിഞ്ചേഴ്സ് ഓക്കെ അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ എവല്യൂഷൻ്റെ കഴിഞ്ഞിരിക്കുന്നു okay. ഓക്കെ